ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെയിൻബോ ബഡ്സ് ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡിങ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ശംഖുപുഷ്പമാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഡബിൾ ലെയർ കളറിലാണ് ചെയ്യുന്നത് പക്ഷേ ഡബിൾ ലെയർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഈ പുഡിങ്ങിനില്ല സാധാരണ നമ്മൾ ഒരു കളർ ഒഴിച്ച് ഒന്ന് സെറ്റായി അടുത്ത കളർ ഒഴിച്ച് അങ്ങനെയല്ല ചെയ്യുന്നത് ഈ പുഡിങ് അങ്ങനെയൊന്ന് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡബിൾ ലെയർ ആക്കി എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം ഇനി ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ചെടി എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിരിക്കാൻ വേണ്ടി ചിലർ ചിലപ്പോൾ ഈ ഫ്ലവറൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതാണ് ഈ ഫ്ലവർ എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് ചങ്കോഷ്പത്തിൻ്റെ ചെടി ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ പിടിച്ചോളും പിന്നെ അതുപോലെ തന്നെ അതിനൊരു വിത്ത് ഉണ്ട് ആ വിത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ അതങ്ങനെ സ്പ്രെഡ് ആയിക്കോളും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കെല്ലാം ഇങ്ങനെ ചുരുങ്ങും രാവിലെ ആകുമ്പോൾ എല്ലാം നല്ല ഭംഗിയിലുണ്ടാകും ഫ്ലവർ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഈ കളറും ഉണ്ട് പിന്നെ അതുപോലെ വൈറ്റും ഉണ്ട് രണ്ടാണെങ്കിലും കുഴപ്പമൊന്നും പക്ഷേ ഇത് ഇതാകുമ്പോൾ കുറച്ചും കൂടി കളർ ഇറങ്ങും അപ്പോൾ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ആട്ടുപിഷ്യക്കളർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ നമ്മൾ തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇത് ഇട്ട് കൊടുക്കുക തിളപ്പിക്കണമെന്നില്ല തിളച്ച വെള്ളത്തിൽ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ഇട്ട് വെക്കുക അപ്പോൾ താനേ ഇങ്ങനെ കളർ ഇളകി കൊടുക്കും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് തന്നെ നന്നെ താനിൻ്റെ കളർ ഇറങ്ങി ഇറങ്ങി വരും അത് ഒരുപാട് ഫ്ലവേഴ്സ് ഇടുന്നതനുസരിച്ചിട്ട് ഒരുപാട് കളറാകും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കളർ മാത്രമല്ല അതിൻ്റെ ഗുണങ്ങളും ആ വെള്ളത്തിന് കിട്ടും അപ്പോൾ അതിന് നമ്മൾ ബ്ലൂ ടീ എന്നാണ് പറയുന്നത് അത് നമുക്ക് ഡെയിലി അത് കുടിക്കാം നല്ല ഗുണമുള്ളതാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിലാണെങ്കിലും വണ്ണം കുറയ്ക്കാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഷുഗർ പ്രഷർ ഇതൊക്കെ കണ്ട്രോൾഡ് ആവാനും പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും ഒക്കെ നമുക്ക് കുടിക്കാമെന്നാണ് കുട്ടികൾക്കും നമുക്ക് കൊടുക്കാം അതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല സാധാരണ വെള്ളം കുടിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളു അതുകൊണ്ട് കുട്ടികൾക്കും കൊടുക്കാം അവർക്കും ഇഷ്ടപ്പെടും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടാൻ വേണമെങ്കിൽ ലൈൻ ജ്യൂസിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലൈം ജ്യൂസിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളർ മാറി വയലറ്റ് ആവും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആകും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫ്ലേവർ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു കളർ ചേഞ്ചസ് മാത്രം പക്ഷേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം അത് തന്നെ അത്ര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഐ കാർഡായിട്ട് ഞാൻ ആ വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ കണ്ടുപോക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശംഖുപുഷ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ബ്ലൂ ടീ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കേണ്ട പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല വളരെ കുറച്ച് ഓർത്തെടുക്കാൻ പറ്റും എത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റായ ശംഖുപുഷ്പമാണ് ആഡ് ചെയ്യുന്നത് ശംഖുപുഷ്പം ടീ അതായത് ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക അത് ഒരു കപ്പാണ് നമ്മൾ ഈ പുഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടാം അല്ലെങ്കിൽ കളർ ഇത്രയും വേണമെങ്കിൽ അങ്ങനെയും കുറയ്ക്കാൻ കുഴപ്പമൊന്നുമല്ല അപ്പോൾ ഇനിയും രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുന്നത് ചൈന ഗ്രാസ് ആണ് ചൈന ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ പുഡിങ്ങൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ ജലാറ്റിനോ അല്ലെങ്കിൽ അഗർ അഗർ അതൊക്കെ ആഡ് ചെയ്തതിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അതൊന്ന് നല്ലോണം മെൽറ്റ് ആവുന്നവരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ചൈന ഗ്രാസ് ആണ് ഞങ്ങൾ പുഡിങ്ങിനൂടെ ആഡ് ചെയ്യുന്നതെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പായിട്ട് നമ്മളതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലത് പെട്ടെന്ന് മെൽറ്റ് ആയി വരികയുള്ളൂ അപ്പം ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം പിന്നെ അതേപോലെ ഇതേപോലെ ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ പുഡിങ്ങിലേക്ക് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പുഡിങ്ങിലേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ചൂടാറാൻ വെയിറ്റ് ചെയ്ത് വെക്കരുത് അതെന്ന് വെച്ചാൽ ഇത് പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഓൾറെഡി അതൊന്ന് സെറ്റായി വരും അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചൂട് അതിൻ്റെ ആറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പുഡിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചൈന ഗ്രാസിൽ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയി വരുന്നുണ്ട് അതിൻ്റെ ഒരു നേരത്തെ കുറച്ചിങ്ങനെ പീസസ് പോലെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഫുള്ളി മെൽറ്റ് ആയിട്ട് നല്ല വോട്ടർ കൺസിസ്റ്റൻസിൽ റെഡി കിട്ടും അങ്ങനെ നമ്മൾ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര എഴുതു കൊടുക്കുകയാണ് പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരു കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നമ്മൾ നല്ലോണം അരച്ചെടുത്തിട്ട് കട്ടി തേങ്ങാപ്പാൽ ഇതിന് ആവശ്യമുണ്ട് ഒരു രണ്ടര കപ്പോളം തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇനി അഡീഷണൽ ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ എസൻസോ ഒന്നും ഇതിലേക്ക് ഇടുന്നില്ല ഏലക്കായോ അങ്ങനത്തെ ഒന്നും അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ പുഡിങ്ങനെ ഉണ്ടാവുക കറക്റ്റ് ഒരു കരിക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റായിട്ട് വരും ഇത് അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്ത് ജസ്റ്റ് തിളക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്തെടുക്കുക ഇനി ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ എസൻസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തേങ്ങാപ്പാൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് നേരോട്ട് കുക്ക് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ചൂട് തട്ടി തിളക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് ലെയർ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ബൗളെടുത്തേക്കുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ആ പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ഈ കുട്ടി കുട്ടി പാത്രങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗളുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതായാലും മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ലെയർ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഗ്ലാസ് ബൗൾ ബൗളെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏത് പുഡിങ് പാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റുക നമ്മളിപ്പോൾ എല്ലാം ഫുൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി എങ്ങനെ ഇത് ഡബിൾ ലെയർ ആക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് ഒഴിച്ച് വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാലായതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് മുകളിലേക്ക് വരും അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇത് കണ്ടൻറ്റ് താഴേക്ക് വരും അപ്പോൾ മുകളിലും താഴെയിട്ട് ഡബിൾ ഷെയ്ഡ് വരും കടയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പുടിങ്ങനെ ലെയർ ചെയ്ത് ചെയ്തെടുക്കുക ഡബിൾ കളർ ആക്കി എടുക്കാം അതിപ്പോൾ നമ്മൾ സാധാരണ ലെയർ ചെയ്യുന്ന ആ ബുദ്ധിമുട്ടൊന്നും ഈ ഇല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക എന്നുള്ളൂ അത് സെറ്റായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡബിൾ ലെയർ ആയിട്ട് വരും നല്ല ഭംഗിയെല്ലാം കാണാനായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡും പിന്നെ ലൈറ്റ് ഷെയ്ഡും വരുമ്പോൾ നല്ല രസം കാണാനായിട്ട് എന്നിട്ട് ചൂടാറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അരികു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിടിയിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ആണ് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷെ അത് കളറ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടില്ലേ എന്നിട്ട് ഇപ്പം ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആൽമെൻസ് ചെയ്യിക്കുകയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് നട്ട്സൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ആഡ് ചെയ്യാം നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനും കൂടിയാണ് അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ശംഖു പുഷ്പ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതല്ലാതെ ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഉണ്ടാക്കി നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എസെൻസ് ഇടാത്ത നല്ലത് കാരണം ആ ഒരു കറക്റ്റ് ഒരു കരിക്ക് കരിക്കുപുഡിങ്ങിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുന്നതും നല്ലതാണ് ഇനി ഇടുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടായെന്നുള്ള ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് വീണ്ടും പുതിയ അടിപൊളി റെസിപ്പീസുമായിട്ട് കാണാം